പഴം, പച്ചക്കറി, മറ്റ് പലവ്യഞ്ജന സാധനങ്ങൾ എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ്. ഈ ഓരോ ദിവസം കഴിയുന്തോറും ഈ വില, ഇപ്പം ഇന്ന് പോയി കടയിൽ ചോദിക്കുന്ന വിലയല്ല നമുക്ക് നാളെ കേൾക്കാൻ കഴിയുന്നത്, അത്തരത്തിലാണ് വില ഉയരുന്നത്. എന്തായാലും ഈ വിലക്കയറ്റത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ കഴിയുന്നതും ഏറ്റവും കൂടുതൽ ഈ വിലക്കയറ്റം ബാധിക്കുന്നതും സാധാരണക്കാരായ വീട്ടമ്മമാരെയാണ്. എൻ്റെ കൂടെ ഇപ്പം അശ്വതി എന്ന് പറയുന്നൊരു വീട്ടമ്മയുണ്ട്. ചേച്ചി, ഈ നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? ഈ വിലക്കയറ്റം ബാധിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന വിലയ്ക്ക് പോലും ഇന്ന് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വളരെ കുറച്ച് കുറച്ചൊക്കെയാണ് വാങ്ങുന്നത്. എന്നാൽ പോലും നമ്മൾ സാധാരണ വാങ്ങുന്ന ലിമിറ്റ് ക്രോസ് ചെയ്തു പോകുന്നുണ്ട്. അത് പച്ചക്കറി എന്നല്ല, പലവ്യഞ്ജനങ്ങളിൽ നിന്നല്ല, നോൺ വെജ് എന്നല്ല, ചിക്കൻ്റെയൊക്കെ വില എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ. ആ രീതിയിലാണ് ഇപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് മീനിന് കിട്ടാനും ഇല്ല, ഉള്ളതിന് ഭയങ്കര വിലയും. അപ്പം ചിക്കൻ വാങ്ങിയാന്ന് വെച്ചാലും അതിനും ഭയങ്കര വിലയാണ്. തക്കാളിയുടെയൊക്കെ വില 20-22 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന തക്കാളി ഇപ്പോൾ 50 രൂപയായിട്ടുണ്ട്. വറ്റൽമുളക് 500 രൂപയ്ക്ക് പുറത്തുണ്ട്, കാശ്മീരി വറ്റൽമുളകൊക്കെ. ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ചോറ് കിട്ടുന്ന സ്കൂളൊക്കെ തുറന്ന് ചോറ് കിട്ടുന്നൊരു സമയമൊക്കെ ആയിട്ട് നമുക്കിതൊക്കെ വേണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഉണ്ടെങ്കിലല്ലേ പിള്ളേർക്ക് നമുക്ക് ചോറ് കൊടുത്ത് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു രീതിയിലും ആവശ്യമുള്ളത് പിള്ളേർക്ക് കിട്ടണമല്ലോ. ഇപ്പോൾ വെജിറ്റബിളിൻ്റെ സ്ഥാനത്ത് അത് തന്നെ കൊടുക്കണമല്ലോ. എല്ലാ രീതിയിലും എണ്ണയായാലും അരി ആയാലും എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേച്ചി, ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഈ സാധനങ്ങളുടെ വിലയും ഈ മാസത്തെ സാധനങ്ങളുടെ വിലയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പം ഈ പറയുന്ന വലിയ രീതിയിലുള്ള മാറ്റം കാണാൻ കഴിയുന്നുണ്ടല്ലേ? വളരെ വലിയ രീതിയിലുള്ള മാറ്റം. ഞാൻ പറഞ്ഞില്ലേ, തക്കാളിക്കൊക്കെ നമ്മൾ 18-22 രൂപയ്ക്ക് കിട്ടും. ആ തക്കാളിയാണ് ഒറ്റയടിക്ക് 50 രൂപയാണ് നിൽക്കുന്നത്. വെണ്ടയ്ക്ക കഴിഞ്ഞ മാസം എനിക്കൊന്ന് 16 രൂപയോ 12 രൂപയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്, അതിപ്പോൾ 86 രൂപയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇവിടെ മൂക്കൊക്കെ ബീട്രൂട്ട് നല്ല ഇഷ്ടമുള്ള സാധനം, അത് തന്നെ 60 രൂപയ്ക്ക് പുറത്തായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചോറ് കിട്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് എല്ലാം ഒപ്പിക്കേണ്ടേ? ഒരു ഒഴിച്ചു കയറി ഒരു തോരൻ അതിനൊന്നും പറ്റുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് മോളല്ലേ ഉള്ളത്, അപ്പോൾ മോൾക്ക് എല്ലാ ദിവസവും കൊടുത്തു വിടുമ്പം രാവിലെ എണീക്കുമ്പോൾ ആലോചിക്കുമോ എന്തിന്ന് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തിന്ന് മോൾക്ക് കൊടുത്തു വിടാൻ എന്തൊക്കെ കൊടുക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടാണോ? ആ, നമ്മളെന്തായാലും അത് രാത്രി ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. പക്ഷേ എങ്കിലും പഴയതുപോലെ ആ ഇത് വെച്ച് നമുക്ക് ഇത് ചെയ്യാം. കാര്യം ആ സാധനം നമ്മുടെ ഇല്ല ഇപ്രാവശ്യം. മുമ്പെന്ന് വെച്ചാൽ ആ സാധനം ഉണ്ട്, വില ആ ഒരു ലിമിറ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ആ വില കൂടുതൽ വരുമ്പോൾ ആ സാധനം ഇല്ല, ചിലപ്പോൾ അത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ കഴിക്കില്ലല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെജിറ്റബിൾ ആയാലും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ മിക്കവാറും വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവുള്ളൂ, അതുപോലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന അല്ലേ, അപ്പം നോൺ വെജ് ഇപ്പം കോഴിയിറച്ചിക്ക് നമ്മൾ ഇപ്പം ഈ അടുത്തൊന്നും കേൾക്കാത്ത വിലയാണ്, 200-ന് അടുത്തൊക്കെയാണ് വില വരുന്നത്. അപ്പം ഇപ്പം നോൺ വെജ് ഐറ്റംസ് എങ്ങനെയാണ്, വാങ്ങിക്കാറുണ്ടോ? ഇല്ല, നോൺ വെജ് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ഇത്രയെങ്കിലും നാളായി. എന്ന് വെച്ചാൽ ഈ വില കൂടിയ പിന്നെ വാങ്ങിയിട്ടേ ഇല്ല. ഈ വിലക്കൊക്കെ ഒന്ന് വാങ്ങിയാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? എല്ലാം നമുക്ക് ഒപ്പിക്കേണ്ടേ? നമ്മൾക്ക് സാധാരണക്കാരല്ലേ, എല്ലാം ഒപ്പിച്ച് വരണ്ടേ? എല്ലാ ഫീസുകളും, നമ്മളെ വീട്ടിൽ ചിലവ്, കറണ്ട് ബില്ല് എല്ലാം ഒപ്പിക്കേണ്ടേ? അപ്പോൾ അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.